ഇപ്പൊ ഈ VDJS രൂപീകരിച്ച വേളയിൽ അതിന്റെ രക്ഷാധികാരി സ്ഥാനത്ത് നിന്നിരുന്ന ഒരാളെന്നുള്ള നിലയിൽ NDA തുടരുന്നതിനെ കുറിച്ച് പുനർവിചിന്തനം വേണമെന്ന് അഭിപ്രായം? ഞാൻ രക്ഷാധികാരി ഒന്നും ആയിരുന്നില്ല. അതിനൊരു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഇവിടെ അനിവാര്യമാണെന്നും ഈ സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ സാമൂഹ്യ നീതി നേടാൻ സാധിക്കുന്നുള്ള തിരിച്ചറിവ്, മറ്റുള്ളതെല്ലാം ഇങ്ങനെ സംഘടിച്ചു നിന്ന് എല്ലാം പാരി കോരിക്കൊണ്ടും കൊണ്ടുപോകുമ്പോൾ ഇഴവ് സമുദായത്തിന് ആര് വന്നാലും ഘോരന്റെ കുഞ്ഞുകളിൽ കുമ്പിളി കവിഞ്ഞി എന്നുള്ള ഒരു നില മാറണമെങ്കിൽ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടായപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് ഞാൻ വ്യക്തിപരമായി എതിരായിരുന്നു. ഇത്ര കൊല്ലങ്ങളായിരുന്നു എതിരായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് വോട്ടെടുത്തപ്പോൾ 4 പേര് മാത്രമേ വേണ്ടാന്നുള്ളൂ, ബാക്കി എല്ലാവരും അനുവദിച്ചപ്പോൾ ഞാനൊന്ന് നിന്നുകൊടുത്തു എന്നുള്ള നേരാണ്. അതൊരു സമത്വ മുന്നേറ്റ യാത്ര നടത്തി സമുദായത്തിന്റെ ശക്തിയും കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഊരിത്തിരിഞ്ഞ പാർട്ടിയാണ് VDJS. പക്ഷെ എന്റെ ഔദ്യോഗിക സ്ഥാനം ഞാൻ അന്നും പറഞ്ഞു, SNDP യോഗത്തിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് SNDP യോഗത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബിളിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് ഒരു പൊതുവായി നിന്നേ പോകും, പൊതു നയം അതിനുണ്ടാകും. നിങ്ങൾ പാർട്ടിക്കാർ പാർട്ടിയുടെ ലെവലിൽ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊന്നും ഒരു ഔദ്യോഗിക സ്ഥാനം ഞാൻ നേടാതെ മാറി നിൽക്കുകയാണ് ഞാൻ ചെയ്തത്.